गुड मॉर्निंग നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ടോസ് ടു തിയറി സ്ട്രക്ചേഴ്സ് ടു നിങ്ങൾക്ക് എസ് ഫോറിൽ ക്രെഡിറ്റ് കൂടുതലുള്ള അവർ കൂടുതലുള്ള ഒരു സബ്ജക്റ്റ് ആണ് ടോസ് ടു. സിലബസ് വൈസ് അത്യാവശ്യം ഒരു സ്ട്രക്ചറൽ അനാലിസിസിന്റെ അത്യാവശ്യം പോർഷൻസ് ഒക്കെ ഡിപ്ലോമ ലെവലിലും നിങ്ങൾക്ക് സിലബസ് വൈസ് ഉണ്ട്. നമ്മൾ തേർഡ് മൊഡ്യൂളിലാണ് എത്തി നിൽക്കുന്നത്. അതിൽ കുറച്ച് പോർഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഉള്ള വീഡിയോകളൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടിട്ടെങ്കിലും അത് എന്തൊക്കെയാണ് അതിലുണ്ടായിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മറിച്ചു നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം ഈ ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നീട് പറയാനുള്ളത് ഇനി ചിലപ്പം സിറ്റുവേഷൻസ് ഒന്നും തിരിച്ച് വീണ്ടും ബാഡാകാതെ നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് സ്പീഡായിട്ട് നീങ്ങും. ആക്ച്വലി നിങ്ങൾക്ക് അടുത്ത സെമിസ്റ്റർ S5 തുടങ്ങേണ്ട സമയം ആയി. സാധാരണ രീതിയിലാണെങ്കിൽ S5 തുടങ്ങേണ്ട ടൈമായി. ആ സമയത്താണ് നമ്മൾ S4 കൊണ്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ S3 എക്സാമിൻ്റെ കാര്യങ്ങളും ഒന്നും അറിയില്ല. എക്സാമുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് പത്രക്കുറിപ്പുകളിലും വന്ന നോട്ടിഫിക്കേഷനിലും വന്നിട്ടുള്ളത്. 6th സെമസ്റ്ററിൻ്റെ എക്സാമിനാണ് മുൻഗണന ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 1 മുതലുള്ള സെമസ്റ്ററുകളുടെ എക്സാമുകൾ പിന്നീട് ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും July 1st സിക്സ്ത് സെമസ്റ്ററുകാരുടെ എക്സാം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ എക്സാം ഡിലേ ആയാലും 5th സെമസ്റ്റർ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഏകദേശം ഈ ഇങ്ങനെ നിങ്ങളൊരു ഏകദേശം ഒരു ധാരണ വെച്ച് ഈ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് S4 തന്നെ കണ്ടിന്യൂ ചെയ്യും. അടുത്ത മാസം തൊട്ട് ജൂലൈ തൊട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ S5 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. കാരണം സിറ്റുവേഷൻസ് ഇങ്ങനെയാണെന്ന് അറിയാലോ. അപ്പോ കൂടുതൽ പറയണില്ല, കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ നീങ്ങും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരും, 3rd, 4th, 5th എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് വരും. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പരിചയമില്ലാത്തതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പല കോളേജുകളും ഇത് നേരത്തെ ഒരു സർവ്വസാധാരണമാണ്. ഓക്കെ, ഒരു സെമസ്റ്റർ കഴിയാണ്ട് അടുത്ത സെമസ്റ്റർ തുടങ്ങലും എക്സാം ഒക്കെ യൂണിവേഴ്സിറ്റിന്റെ കീഴിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ല ബാക്കി യൂണിവേഴ്സിറ്റികളുടെ കീഴിലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് വേറെ നിവൃത്തി നമുക്കില്ല. കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. ഓക്കെ, പിന്നെ പ്രാക്ടിക്കലുകളും ലാബുകളും ഒക്കെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത പോലെ ഒരു റെമഡിയൽ ക്ലാസ് അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യലായിരിക്കും ഉണ്ടാവുക. എനിവേ, എല്ലാവരും ഹെൽത്തി ആണ് വിചാരിക്കുന്നു. ആരോഗ്യപരമായിട്ട് കോവിഡ് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മള് ഡിഫ്ലക്ഷൻ ഓഫ് ബീം ആണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കൃത്യമായിട്ട് ഇതിന്റെ മുന്നെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം ഇരിക്കാൻ. നമ്മൾ അവിടെ കാന്റിലീവർ ബീമിന്റെ രണ്ട് ടൈപ്പ് ലോഡിംഗിൽ നമ്മൾ വരുന്ന ഡിഫ്ലക്ഷനും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടിന്റെ ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്കറിയാം അപ്പൊ ഇതില് ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ ഇതിന്റെ പ്രോബ്ലം ഒക്കെ ചെയ്തതാണ്. നമുക്ക് കൂടുതൽ ഇനി വരുമ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ 4 റിസൾട്ടുകളും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഇതുപോലെ സിംപ്ലി സപ്പോർട്ടർ ബീമിൻ്റെതും കൂടെ ബൈഹാർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ബൈഹാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് എന്തൊക്കെയാണ്, എന്താണ് ലോഡിങ്, എന്താണ് നമ്മൾ സ്ലോപ്പ് ആണോ ഡിഫ്ലക്ഷൻ ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ബൈഹാർട്ട് ചെയ്യുക. പിന്നെ സൈൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, അത്ര ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. കാന്റിലിവറിന്റെ കേസിൽ സൈൻ അത്ര ബോധേഡ് ആവേണ്ട, കാരണം ഈ സൈൻ കൺവെൻഷൻ സൈൻ എന്തുകൊണ്ടാണ് വന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്
ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ടാണ് ഈ റൊട്ടേഷൻ നെഗറ്റീവ് വന്നത്. ഡിഫ്ലക്ഷൻ ഡൗൺവേർഡ് ആയതുകൊണ്ടാണ് ഡിഫ്ലക്ഷനും നെഗറ്റീവ് വാല്യൂ വന്നത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അത്ര ബോധേഡ് ആകേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ വാല്യൂസ് എന്ത് ചെയ്യാം, ബൈ ഹാർട്ട് ചെയ്യാം. കാരണം ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കാൻഡിലിവർ ബീമിൽ ഫ്രീ എൻഡിൽ പോയിന്റിലൂടെ വരുമ്പോഴും അതിൽ ത്രൂ ഔട്ട് ഡബ്ല്യൂ പെർ മീറ്റർ, സ്മോൾ ഡബ്ല്യൂ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്മോൾ ഡബ്ല്യൂ ആണ് യു ഡി എല്ലിന്റെ കേസിൽ, യു ഡി എല്ലിൽ വരുമ്പോൾ എല്ലാം സ്മോൾ ഡബ്ല്യൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, കാരണം രണ്ടിൻ്റെയും കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരും, ഒരേ റൊട്ടേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു കാൻഡിലിവറിന്റെ പോയിന്റ് ഫ്രീ എൻഡിൽ പോയിന്റിലൂടെ വരുമ്പോഴും കാൻഡിലിവർ ത്രൂ ഔട്ട് യു ഡി എൽ വരുമ്പോഴും ഉണ്ടാകുന്ന ഫ്രീ എൻഡിലെ സ്ലോപ്പും ഡിഫ്ലക്ഷന്റെയും സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ ഒരു സിംപ്ലി സപ്പോർട്ടർ ബീമിൽ വരികയാണെങ്കിൽ, സിംപ്ലി സപ്പോർട്ടർ ബീമിൽ സെന്ററിൽ പോയിന്റിലോടും അതുപോലെ തന്നെ ത്രൂ ഔട്ട് യു ഡി എല്ലും വരുമ്പോൾ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ എന്തൊക്കെയാണ് അത് ഡിറൈവ് ചെയ്യാനാണ് നമ്മൾ അടുത്ത ചെയ്യുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് ഡബിൾ ഇന്റഗ്രേഷൻ തന്നെയാണ്. നമുക്ക് മൂന്ന് മെത്തേഡാണ് ഇതിൽ ഉള്ളത്. മെയിൻ ആയിട്ട് മെത്തേഡ് ഓഫ് ഡബിൾ ഇന്റഗ്രേഷൻ, മക്വലേസ് മെത്തേഡും മൊമെന്റ് ഏരിയ മെത്തേഡും ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഈ മൂന്ന് മെത്തേഡുകളും ഉപയോഗിച്ച് സിംപിളി സപ്പോർട്ടർ ബീമിന്റെയും കാൻഡിലീവറിന്റെയും എന്തുണ്ട്, ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ ഫിക്സഡ് ബീമിന്റെ ഡിഫ്ലക്ഷനും കൂടെ നിങ്ങൾക്ക് ഇതിൽ സിലബസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്താണോ അത് തന്നെയാണ് മക്വലേസ് മെത്തേഡും രണ്ടാമത്തെ മെത്തേഡ് ഉള്ളത്. അത് വ്യത്യാസമൊന്നുമില്ല, ചില സ്പെഷ്യൽ കേസിൽ നമ്മൾ മക്വലേസ് മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സഡ് ബീം ഡിറൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്നു, അത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കാൻഡിലീവർ ബീമിന്റെ ഡിഫ്ലക്ഷനും സ്ലോപ്പും കണ്ടുപിടിച്ചു. സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ലോഡിംഗ് ആണ്, ഇതിൽ വേറെ ടൈപ്പ് ലോഡിങ്ങുകളൊക്കെ വരാം. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ലോഡ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ റിസൾട്ടുകളൊക്കെ മാറും. അപ്പം നമുക്ക് ബേസിക് പ്രിൻസിപ്പിളിൽ നിന്ന്, അതായത് ഡബിൾ ഇന്റഗ്രേഷന്റെ ഡെറിവേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ഓരോ കേസുകളും നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പോകുന്നത് സിംപ്ലി സപ്പോർട്ടർ ബീമിന്റെ കേസിലാണ്. സിംപ്ലി സപ്പോർട്ടർ ബീം വിത്ത് പോയിന്റ് ലോഡ് ക്യാപിറ്റൽ ഡബ്ല്യു അറ്റ് സെന്റർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടർ ബീം. എ ബി എന്ന് പറയണ ഫസ്റ്റ് എ ഹിഞ്ചഡ് സപ്പോർട്ട്, ബി റോളർ സപ്പോർട്ട്. ഓക്കെ, അതാണല്ലോ ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം. അതിന്റെ സെന്ററിൽ എൽ ആണ് ടോട്ടൽ സ്പാൻ, എൽ ബൈ ടു ഡിസ്റ്റൻസിൽ ഫ്രം ഫ്രീ എൻഡ് ലെഫ്റ്റ് എൻഡ് അല്ലെങ്കിൽ റൈറ്റ് എൻഡ്, അതിലാണ് ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് എൻഡ് എയും ആയിട്ട് നൊട്ടേറ്റ് ചെയ്യണം, റൈറ്റ് എൻഡ് ബിയും, സെന്ററിലെ പോയിന്റ് സി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്താണ്, ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഇ എ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എം അല്ലെ. ബെൻഡി മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ഇ എ ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിഫ്ലക്ഷൻ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, ഇതിനെ രണ്ട് പ്രാവശ്യം ആ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യും, അപ്പൊ നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടും അല്ലെ. ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ ഡി എക്സ് സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് കിട്ടും, അതാണ് സ്ലോപ്പ്. ഡി വൈ ബൈ ഡി എക്സിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈയിന്റെ വാല്യൂ കിട്ടും, അതാണ് ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടേണ്ടത് ജനറൽ ആയിട്ട് എമ്മിന് ഇക്വേഷൻ എഴുതണം അല്ലെ. എമ്മിന് എക്സിന്റെ ടേമിൽ നമുക്ക് ജനറൽ ആയിട്ട് ബെൻഡിങ് മൊമെന്റിന്റെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റണം, അതാണ് ഇവിടെ ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡബ്ല്യു എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യണം. ഇങ്ങനത്തെ കാൻഡിലിവർ പോലെ അല്ല, സിംപ്ലി സപ്പോർട്ടിന്റെ കേസിൽ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾക്ക് ജനറൽ ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ സെന്ററിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എങ്കിൽ നോക്കുകയാണ്, നമ്മളിപ്പോ ജനറൽ ഇക്വേഷൻ എഴുതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു സെക്ഷൻ എടുത്തു, ലെഫ്റ്റ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള എക്സ് എക്സ് ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എടുത്തു. അപ്പൊ അതിന്റെ ബെൻഡി മൊമെന്റ് നമ്മൾ എഴുതാൻ ശ്രമിക്കുകയാണ് ജനറൽ ടേം. ഓക്കെ, അപ്പൊ എന്താണ് ക്യാപിറ്റൽ ഡബ്ല്യു ഇവിടെ ആയതുകൊണ്ട് റിയാക്ഷൻ എന്തായിരിക്കും, ഡബ്ല്യു ബൈ ടു അല്ലേ, സെന്ററിലായതുകൊണ്ട് ഡബ്ല്യു ബൈ ടു, ഇവിടെയും ഡബ്ല്യു ബൈ ടു അല്ലേ, ഡബ്ല്യു ബൈ ടു. ഓക്കെ, അപ്പോ
ഈ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ എന്താണ് എം എക്സ് എക്സ് ഡിസ് ഈ എക്സ് ഡിസ്റ്റൻസിലുള്ള ഈ സെക്ഷനിലുള്ള മിനിമമിന്റെ വാല്യൂ എത്രയാണ് ഡബ്ല്യു ബൈ ടു ഇൻറ്റു എക്സ് അല്ലെ ഡബ്ല്യു ബൈ ടു ഇൻറ്റു എക്സ് ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ് അല്ലെ ഡബ്ല്യു ബൈ ടു ഇൻറ്റു എക്സ് അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ പക്ഷെ നമ്മൾ ഈ സെക്ഷൻ ഇവിടെയാണ് എടുത്തതെങ്കിലോ അപ്പൊ എന്തുണ്ടാവും ഡബ്ല്യു ബൈ ടു ഇൻറ്റു ഇത് ഇതാണ് എക്സ് ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ ഡബ്ല്യു ബൈ ടു ഇൻറ്റു എക്സ് ഉണ്ടാവും മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു മൈനസ് എക്സ് ഉണ്ടാവും ഡബ്ല്യു സോറി എക്സ് മൈനസ് എൽ ബൈ ടു ഉണ്ടാവും ഡബ്ല്യു ഇൻറ്റു എക്സ് മൈനസ് എൽ ബൈ ടു ഉണ്ടാവും അല്ലെ അപ്പൊ രണ്ട് ടൈപ്പ് ഇക്വേഷൻ ആണ് വരുന്നത് ഓക്കെ രണ്ട് ജനറൽ ഇക്വേഷൻ വരുന്നുണ്ട് എ ടു സി ഒന്നും സി ടു ബി വേറൊന്നുമാണ് ഓക്കെ പക്ഷെ ഇതിപ്പോ സിമെട്രിക് ലോഡിംഗ് ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല ഈ ഡബ്ല്യു ബൈ ടു ഇൻറ്റു എക്സ് തന്നെയാണ് ഇവിടെ നിന്ന് വരിക ഈ സൈഡിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സ് എടുത്താലും ഓക്കെ മാറ്റങ്ങളൊന്നും വരാൻ പോണില്ല മാത്രമല്ല നമുക്ക് ജനറൽ ഇക്വേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും അല്ലെ ആ വാല്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ എവിടുത്തെ ഡിഫ്ലക്ഷൻ ആണ് വേണ്ടത് മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയാണ് ഉണ്ടാവുക മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെ ഉണ്ടാവുക സെന്ററിലാണ് അല്ലെ അപ്പൊ നമുക്ക് മാക്സിമം എക്സിന് ഏത് വാല്യൂ വരെ കൊടുത്താൽ മതി എക്സ് ഈക്വൽ ടു എൽ ബൈ ടു എന്നുള്ള വാല്യൂലുള്ള ഡിഫ്ലക്ഷൻ കണ്ടാൽ മതി അതിനപ്പുറത്തേക്കുള്ള ഡിഫ്ലക്ഷൻ നമുക്ക് ബോധ്യമല്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ ഒരു പോർഷനിൽ മാത്രമുള്ള എന്ത് ചെയ്താൽ മതി ജനറൽ ടേം മാത്രം എടുത്താൽ മതി ഓക്കെ ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് രണ്ട് പോർഷനിലും ബെൻഡി മൊമെന്റിന്റെ ജനറൽ ഇക്വേഷൻ വ്യത്യാസമാണ് ഓക്കെ ഇത് സിമെട്രിക് ലോഡിംഗ് ആയതുകൊണ്ട് നമ്മൾ അത് വല്ലാതെ എഫക്ട് ചെയ്യുന്നില്ല പക്ഷെ ലോഡ് ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പോർഷനായിട്ട് ഇത് ചെയ്യണം ഓക്കെ അങ്ങനത്തെ കേസിലാണ് നമ്മൾ മക്വലേസ് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക അത് ഒന്നുകൂടി കൺവീനിയന്റ് ആണ് ഓക്കെ നമ്മൾ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡിന്റെ ഒരു പോരായ്മയാണ് നമ്പർ ഓഫ് ലോഡ്സ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ അത് സിമെട്രിക് അല്ലാത്തൊരു ലോഡ് വരികയാണെങ്കിലോ നമ്മൾ ഇതിനെ പാർട്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഓക്കെ അപ്പൊ ജനറൽ ഇക്വേഷൻ എന്താണ് ഓരോ പാർട്ടിന് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ കോമൺ ആയിട്ട് ഒരു ജനറൽ ഇക്വേഷൻ എഴുതാൻ ബുദ്ധിമുട്ടാണ് ഓക്കെ അത്തരം കേസിലാണ് നമ്മൾ അടുത്ത മെത്തേഡുകൾ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല പോയിന്റ് ലോഡ് സിമെട്രിക് ആയതുകൊണ്ട് നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ല കാരണം നമുക്ക് ഈ ഒരു ഈ എക്കും സിക്കും അടക്കുള്ള പോർഷൻ ഉണ്ടല്ലോ അവിടുത്തെ ജനറൽ ഇക്വേഷൻ എഴുതിയാൽ മതി കാരണം നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ ആണ് കിട്ടേണ്ടത് പിന്നെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും ആണ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ആവും എ എന്താണോ സ്ലോപ്പ് അത് തന്നെ ആയിരിക്കും ബിയിലും സ്ലോപ്പ് അല്ലെ രണ്ടിന്റെ സൈൻ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ എയിലെ സ്ലോപ്പ് തന്നെ ആയിരിക്കും ബിയിലെയും സ്ലോപ്പ് അതുകൊണ്ട് കാരണം സിമെട്രിക്കലാണ് കാരണം എക്സാക്ട് സിമെട്രി ആണ് സെന്ററിലാണ് പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടിലെ സ്ലോപ്പ് സെയിം ആയിരിക്കും അപ്പൊ ഇവിടെ കിട്ടുന്ന സ്ലോപ്പ് എന്താണോ അതിന്റെ വാല്യൂ തന്നെ ആയിരിക്കും ബിയിലും അല്ലെ അപ്പൊ നമുക്ക് എ സി എന്ന് പറഞ്ഞ പോർഷനിലുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തം കിട്ടും എയിലെ സ്ലോപ്പ് കിട്ടും സിയിലെ ഡിഫ്ലക്ഷൻ കിട്ടും ഓക്കെ അപ്പൊ അത് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ എനിവേ ഇപ്പൊ നമ്മള് SSB വിത്ത് കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് മിഡ് സ്പാൻ ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു കൺസിഡർ ചെയ്തു എക്സ് ഡിസ്റ്റൻസ് സ്മോൾ എക്സ് ഡിസ്റ്റൻസ് ഫ്രം എ അല്ലെ ഫ്രം ദ ലെഫ്റ്റ് ആൻഡ് എ ബെൻഡി മൊമെന്റ് അറ്റ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ബൈ ടു ഇൻറ്റു എക്സ് ആണ് അല്ലെ ഓക്കെ ഡബ്ല്യു ബൈ ടു ഇൻറ്റു എക്സ് അതെന്തുകൊണ്ടാണ് പോസിറ്റീവ് ആയത് ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് ഈസ് പോസിറ്റീവ് ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് ഈസ് പോസിറ്റീവ് പിന്നെ ഓക്കെ ഒറിജിൻ ലെഫ്റ്റ് ആവുമ്പോൾ എക്സും പോസിറ്റീവ് ആണ് ഓക്കെ ഡബ്ല്യു ബൈ ടു ഇൻറ്റു എക്സ് ഇനി എന്താണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ് ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇത് എം എക്സ് എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട് ഇക്വേഷനുകൾ എം എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഓപ്റ്റ് ആയത് ഓക്കെ എം എന്ന് ഡിനോട്ട് ചെയ്താലും കുഴപ്പമൊന്നും ഇനി എന്താണ് നമ്മൾ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡബ്ല്യു എക്സ് ബൈ ടു ആണ് നമ്മൾ എം നമ്മൾ ഇതിൽ ഈ ഡബിൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ എമ്മിൻ്റെ എക്സിലുള്ള ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് എമ്മിൻ്റെ മൊമെന്റിൽ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ബാക്കിയെല്ലാം മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളാണ് ഓക്കെ അപ്പൊ അത് തെറ്റിക്കരുത് കൃത്യമായിട്ട് സൈനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാം ഓക്കെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ജനറൽ കുറേ കാര്യങ്ങൾ പഠിക്കണമെന്നില്ല ഈ ഒരു നാല് ടൈപ്പ് കാൻഡിലിവറിൽ പോയിന്റിലോട് വരുമ്പോഴും യു ഡിയിൽ വരുമ്പോഴും സിംപ്ലി സപ്പോർട്ടറിൽ പോയിന്റിലോട് വരുമ്പോഴും യു ഡിയിൽ വരുമ്പോഴും ഓക്കെ അപ്പൊ അതിൽ എങ്ങനെയാണ് എം എക്സ് എടുക്കണമെന്ന് നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കി ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എം ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് ബൈ ടു
ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇ ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ ഡബ്ല്യു എക്സ് ബൈ ടു ഡി എക്സ് പ്ലസ് സി വൺ. സി വൺ എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഇന്റഗ്രേഷന്റെ കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാണ് ഇ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടു എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡബ്ല്യു ബൈ ടു എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ ഡബ്ല്യു കോൺസ്റ്റന്റ് ആണ്. സോ എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ ടു. അപ്പോൾ രണ്ട് ടു കൂടെ വരുമ്പോൾ ഫോർ വരും അല്ലേ. ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ഫോർ പ്ലസ് സി വൺ അല്ലേ. ഇനി എന്താണ് നമ്മൾ എയിം? സി വണ്ണ് കണ്ടുപിടിക്കണം, സി വണ്ണിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ഉപയോഗിക്കാം നമുക്ക്? എന്താണ് ഉപയോഗിക്കാൻ പറ്റുക? ഇവിടെ നിങ്ങൾക്കറിയാം മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന സ്ഥലത്ത് സ്ലോപ്പിന്റെ വാല്യൂ സീറോ ആയിരിക്കും. എന്താണ് സ്ലോപ്പ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇലാസ്റ്റിക് കർവ് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റഡ് ഷേപ്പിന്റെ കർവിന് നമുക്ക് ഒരു പോയിന്റിലെ സ്ലോ ഏതൊരു പോയിന്റിലെ സ്ലോപ്പ് ആണോ കിട്ടേണ്ടത് ആ പോയിന്റിൽ നിന്നും ഈ ഡിഫ്ലക്റ്റഡ് കർവിന് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സ്ലോപ്പ്. ഓക്കെ, ഇതാണ് ആക്ച്വലി സ്ലോപ്പ്. ഈ ഒരു പോയിന്റിലെ സ്ലോപ്പ് ഏ എന്ന പോയിന്റ് പറഞ്ഞ പോയിന്റിലെ സ്ലോപ്പ് അതാണ്. ഇത് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് സി വൺ കിട്ടണം. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിക്കണം. ചേലെ സ്ലോപ്പ് സീറോ അല്ല, സീറോ ആയ ടേം കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സി വൺ കിട്ടുള്ളൂ. ഏലെ സ്ലോപ്പ് സീറോ അല്ല, നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. സീലെ സ്ലോപ്പ് എന്താ നോക്കാം. സീലെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്നും ഇലാസ്റ്റിക് കർവിന് വരയ്ക്കുന്ന ടാൻജന്റ് അല്ലേ, അത് ഏകദേശം ഇങ്ങനെ പോകും അല്ലേ. ഓക്കെ, അത് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? സീറോ ആണ് അല്ലേ. എപ്പോഴും ശ്രദ്ധിക്കുക, സിംപ്ലി സപ്പോർട്ടർ ബീം സെന്ററിൽ മാക്സിമം ഡിഫ്ലക്ഷൻ വരും, അവിടെ സ്ലോപ്പിന്റെ വാല്യൂ സീറോ ആയിരിക്കും. ഓക്കെ, സ്ലോപ്പിന്റെ വാല്യൂ സീറോ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അത് അപ്ലൈ ചെയ്യാണ് അറ്റ് മിഡ് സ്പാൻ പോയിന്റ് സി എക്സ് ഈക്വൽ ടു എൽ ബൈ ടു എന്ന് പറയുന്ന പോയിന്റിൽ സ്ലോപ്പ് സീറോ ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് സീറോ ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡി വൈ ബൈ ഡി എക്സിന് സീറോയും എക്സിന് എൽ ബൈ ടു ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ ആണോ? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇതിൽ. അപ്പൊ നമുക്ക് എന്താണ്, എക്സിന് എൽ ബൈ ടു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കിട്ടും, ഇവിടെ സീറോ ആവും. അപ്പൊ സി വണ്ണിന്റെ വാല്യൂ നമുക്ക് കിട്ടും. സി വണ്ണിന് സീറോ ആവില്ല, സി വണ്ണിന് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇ ഐ ഇൻറ്റു സീറോ ഡി വൈ ബൈ ഡി എക്സ് സീറോ ആയതുകൊണ്ടാണ് ഈക്വൾ ടു ഡബ്ല്യു ഇൻറ്റു ക്യാപിറ്റൽ എൽ ബൈ ടു ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ പ്ലസ് സി വൺ. എൽ ബൈ ടു ഹോൾ സ്ക്വയർ എത്ര വരും? ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ടു സ്ക്വയർ ഫോർ, ഫോർ ബൈ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ വരും അല്ലേ. ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ വരും. സി വണ്ണിന്റെ വാല്യൂ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ വരും. സി വണ്ണിന്റെ വാല്യൂ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ വാല്യൂ. ആ സി വണ്ണിന്റെ വാല്യൂ നമ്മൾ എന്താണ് ജനറൽ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ഫോർ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ. ഇതാണ് ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ്. എന്താണ് അതിന്റെ അർത്ഥം? ഈ ഒരു പോർഷനിൽ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും, അതായത് സീറോ ടു എൽ ബൈ ടു ഇതാണ് കൊടുക്കാൻ പറ്റാവുന്ന മാക്സിമം വാല്യൂ അല്ലേ. സീറോക്കും എൽ ബൈ ടുവിനും ഇടയ്ക്കുള്ള ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും അവിടുത്തെ സ്ലോപ്പിന്റെ ആൻസർ നമുക്ക് സ്ലോപ്പിന്റെ വാല്യൂ നമുക്ക് കിട്ടും. അതാണ് ജനറൽ ഇക്വേഷന്റെ പ്രത്യേകത. ഓക്കെ ആണോ? ഓക്കെ, ഇപ്പൊ എക്സിന് എൽ ബൈ ഫോർ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെൻട്രൽ പോർഷനിൽ ഉണ്ടാകുന്ന സ്ലോപ്പിന്റെ വാല്യൂ എത്രയാണ്? അതായത് ക്വാർട്ടർ സ്പാൻ അല്ലേ. ക്വാർട്ടർ സ്പാൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ പകുതിയുടെയും പകുതി. എക്സിന് എൽ ബൈ ഫോർ കൊടുക്കുകയാണെങ്കിൽ സ്ലോപ്പിന്റെ വാല്യൂ എത്ര കിട്ടും? ഇനി എക്സിന് എൽ ബൈ ത്രീ കൊടുക്കുകയാണെങ്കിൽ എത്ര വാല്യൂ കിട്ടും? അതൊക്കെ. അപ്പൊ അത് നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ഏതാണോ ഡിസൈർ, നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് വാല്യൂ എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പിന്റെ വാല്യൂ കിട്ടും. നമുക്ക് ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് ആണ് കിട്ടുക. അതിൽ നിന്ന് ഇ ഐ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഇതാണ് ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ്. ഇനി നമ്മൾ അടുത്ത കഴിയുമ്പോൾ എന്താണ്, ഇതേപോലെ ഡിഫ്ലക്ഷനും ഒരു ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അന്ന് എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ഫോർ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഡി എക്സ് അല്ലേ. ഇവിടെ എന്താണ്, ഡബ്ല്യു ബൈ ഫോർ കോൺസ്റ്റന്റ് ആണ്, എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ ത്രീ. അപ്പൊ ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് വരും അല്ലേ. ഇത് ആസ് സച്ച് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ എന്താണ്, എക്സിന്റെ ടേം ഉണ്ടോ ഇതിൽ? ഇല്ല, എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഇൻറ്റു എക്സ് അതാണ് അതിന്റെ ഇന്റഗ്രൽ വരും അല്ലേ. സോ ഡബ്ല്യു ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ട്വൽവ് മൈനസ് ഡബ്ല്യു ക്യാപിറ്റൽ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഇൻറ്റു എക്സ് പ്ലസ് സി ടു. സി ടു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അല്ലേ. അപ്പൊ എന്താണ് ഇനി വേണ്ടത്? സി ടുവിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് ഇത്? ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ ആണ്. ഡിഫ്ലക്ഷന്റെ വാല്യൂ എവിടെയൊക്കെ സീറോ ആവുന്നുണ്ട് അത് നമുക്ക് എന്താ നമുക്ക് നേരത്തെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ,
അപ്പോ എന്താണ് ഡിഫ്ലക്ഷൻ എവിടെ? ഇവിടെ മാക്സിമം ആവും, ഇവിടെ എന്താണ് സീറോ ആയിരിക്കും അല്ലെ, സപ്പോർട്ടിൽ സീറോ ആയിരിക്കും, ലെഫ്റ്റ് എൻഡിലോ റൈറ്റ് എൻഡിലോ. അപ്പൊ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് പോർഷൻ ആണ് നമ്മളിപ്പോ കൺസിഡർ ചെയ്തത്, അതുകൊണ്ട് ലെഫ്റ്റ് എൻഡിൽ അറ്റ് പോയിന്റ് എ എക്സ് ഈക്വൽ ടു സീറോ ആവണ പോയിന്റിൽ ഡിഫ്ലക്ഷന്റെ വാല്യൂ സീറോ ആണ് അല്ലെ. അപ്പൊ എക്സിനെ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈക്ക് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സീറ്റിന്റെ വാല്യൂ നോർമലി കേസിൽ സീറോ ആവും അല്ലെ, സി ടു സീറോ ആവും. ഓക്കെ, ആ വാല്യൂ സീറ്റിന്റെ സീറോ എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷന്റെ ഡിഫ്ലക്ഷൻ ഉള്ള ജനറൽ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇ ഐ വൈ ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു സ്മോൾ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ടു മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ജനറൽ ഇക്വേഷൻ കിട്ടി. നമ്മൾ എയിം എന്താണ്? സ്റ്റാൻഡേർഡ് റിസൾട്ട്, എവിടുത്തെ സപ്പോർട്ടിലുള്ള സ്ലോപ്പും സെന്ററിലുള്ള മാക്സിമം ഡിഫ്ലക്ഷന്റെയും സ്റ്റാൻഡേർഡ് വാല്യൂസ് കണ്ടുപിടിക്കണം നമ്മൾ എയിം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, എന്താണ് ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ഫോർ മൈനസ് ക്യാപിറ്റൽ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ. ഓക്കെ, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ. അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് കിട്ടേണ്ടത് സ്ലോപ്പ് അറ്റ് എ ആണ്. ഓക്കെ, അത് തന്നെയാണ് സ്ലോപ്പ് അറ്റ് ബി ഉണ്ടാവുക, ജസ്റ്റ് സൈന് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആണ്, റൈറ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് അല്ലെ, അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോ സ്ലോപ്പ് അറ്റ് ലെഫ്റ്റ് ആൻഡ് ഈസ് തീറ്റ ബി, സോറി തീറ്റ ബി അല്ല, സോറി തീറ്റ എ ആണ്, ഒന്ന് നിങ്ങൾ തിരുത്തണേ, തീറ്റ എ ആണ്. ഓക്കെ, അവിടെ എക്സ് ഈക്വൽ ടു സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിവേകത്ത് ഇ ഐ തീറ്റ എ ഈക്വൽ ടു എക്സിന് സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഡബ്ല്യു സീറോ സ്ക്വയർ ബൈ ഫോർ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ. സോ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ. മൈനസ് സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യണം എന്താണ്, അവിടെ സ്ലോപ്പ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലെ. സോ ഇ ഐ തീറ്റ ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ, ഇ ഐ ഇങ്ങോട്ട് കൊണ്ടുപോവാ, തീറ്റ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഇ ഐ. ഇനി സിമ്മെട്രി കൊണ്ട് നമുക്ക് പറയാൻ പറ്റും തീറ്റ ബിയുടെ വാല്യൂ എന്താണ്, സെയിം തന്നെയാണ് വിത്ത് ഓപ്പോസിറ്റ് സൈൻ അല്ലെ. സോ ക്യാപിറ്റൽ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഇ ഐ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം പോയിന്റിലോട് സെന്ററിൽ വരുന്ന കേസിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് അതിന്റെ പോയിന്റിലോട് സെന്ററിൽ വരുന്ന കേസിൽ സ്ലോപ്പ് അറ്റ് ദ എൻഡ്സ് സപ്പോർട്ടിൽ ഉണ്ടാകുന്ന സ്ലോപ്പിന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഇ ഐ. ഓക്കെ, അതാണ് വാല്യൂ. അപ്പൊ ഇത് വൈ ഹാർട്ട് ചെയ്യേണ്ട വാല്യൂ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് സെന്ററിലുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമ്മൾ ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ എടുക്കുക, അതെന്താണ് ഇ ഐ വൈ ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ട്വൽവ് മൈനസ് ക്യാപിറ്റൽ ഡബ്ല്യു ഇൻറ്റു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഇൻറ്റു എക്സ് അല്ലെ. അതിനെന്ത് ചെയ്യണം, എക്സിന് എൽ ബൈ ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സിന് എൽ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൽ ബൈ ടു ഡിസ്റ്റൻസ്, അതായത് പോയിന്റ് സി മാക്സിമം ഡിഫ്ലക്ഷൻ വൈ സിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, മിഡ് സ്പാനിലാണ് മാക്സിമം എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? അത് നമുക്ക് സിമ്മെട്രി എന്ന് മനസ്സിലാക്കണം അല്ലെ. നമുക്കിപ്പോ ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം സെന്ററിലുള്ള തന്നെ എവിടെയാണോ ലോഡ് കൂടുതലുള്ളത് അവിടെ ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. സെന്ററിലാണ് ലോഡ് കൊടുത്തിട്ടുള്ളത്, അവിടെ ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു എൽ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക, ഇ ഐ വൈ വൈ സി ഈക്വൽ ടു ഡബ്ല്യു, എക്സിന് എൽ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എൽ ക്യൂബ് ബൈ എയ്റ്റ് അല്ലെ. ഇവിടെ ഉണ്ടാവും എൽ ക്യൂബ് ബൈ എയ്റ്റ് ഉണ്ടാവും, ഇവിടെ ഒരു എൽ ബൈ ടു കൂടെ ഉണ്ടാവും അല്ലെ. നമുക്ക് നോക്കാം ഇ വൈ സി ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ ക്യൂബ് എൽ ബൈ ടു ദോൾ ക്യൂബ് ബൈ ട്വൽവ് മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഇൻറ്റു എക്സ് എക്സ് എൽ ബൈ ടു. അപ്പൊ എന്താണ് കിട്ടുക, ക്യാപിറ്റൽ ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡ് ബൈ ട്വൽവ് ഇൻറ്റു എയ്റ്റ് മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ എയ്റ്റ് ഇൻറ്റു ഫോർ ആക്കാൻ കാരണം നമുക്ക് ഈ എയ്റ്റ് കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, അതിനാണ് അങ്ങനെ ചെയ്തത്, സിക്സ്റ്റീൻ ഇൻറ്റു ടുവിന് പകരം എയ്റ്റ് ഇൻറ്റു ഫോർ ആക്കി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നത് മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ ഫോർട്ടി എയ്റ്റ് ആണ്, സൈഡ് കുസ്തായി പോയതാണ്, സോറി, ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡ് ബൈ ഫോർട്ടി എയ്റ്റ് ഇ ഐ ഡബ്ല്യു എൽ ക്യൂബ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാണ് കിട്ടുക, ഡബ്ല്യു എൽ ക്യൂബ് ബൈ ഫോർട്ടി എയ്റ്റ് ഇ ഐ ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡ് ബൈ ഫോർട്ടി എയ്റ്റ് ഇ ഐ. സിംപ്ലി സപ്പോർട്ട്, ഇത് സ്ഥിരമായിട്ട് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. സിംപ്ലി സപ്പോർട്ട് ഒരു ബീമിൽ പോയിന്റിലോട് സെന്ററിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷന്റെ വാല്യൂ. ഓക്കെ, ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡ് ബൈ ഫോർട്ടി എയ്റ്റ്
ഓക്കെ. അപ്പൊ ഡിഫ്ലക്ഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എന്തൊക്കെയുണ്ട്? പോയിന്റ് ലോഡിനെ ഡിപ്പെൻഡ്, ഇപ്പൊ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്പാനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതാണ് ഇന്റെ വാല്യൂ, യങ്സ് മോഡുലസ് അല്ലെ. പിന്നെ ജോമെട്രിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ജോമെട്രി മാറുന്നതിനനുസരിച്ച് ഐന്റെ വാല്യൂ മാറും. ജോമെട്രി എന്ന് ഉദ്ദേശിച്ചത് ക്രോസ് സെക്ഷന്റെ സൈസ്, ഡെപ്തും വിഡ്ത്തും കാര്യങ്ങളൊക്കെ അനുസരിച്ചും എന്താവും, ഡിഫ്ലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഫോർ സിംപ്ലി സപ്പോർട്ടർ ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് സെന്റർ. ഓക്കെ ആണോ? ഇനി ഇനി നമുക്ക് സിംപ്ലി സപ്പോർട്ടർ ബീം വിത്ത് യു ഡി എൽ ത്രൂ ഔട്ട്, യു ഡി എൽ ത്രൂ ഔട്ട് മൊത്തം സ്പാനിലും യു ഡി എൽ വരുന്ന കേസിൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഡിറൈവ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം ഉണ്ട്, ലെഫ്റ്റ് എൻഡ് എ, റൈറ്റ് എൻഡ് ബി, യു ഡി എൽ ത്രൂ ഔട്ട് ആണ്. അതിന്റെ ഇന്റൻസിറ്റി സ്മോൾ ഡബ്ല്യൂ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, ഒരു മീറ്ററിൽ സ്മോൾ ഡബ്ല്യൂ കിലോ ന്യൂട്ടൺ ഓർ ന്യൂട്ടൺ, എനിവേ യൂണിറ്റ് നമ്മളിപ്പോ നമുക്ക് ബോധമല്ല. ഓക്കെ, ഡബ്ല്യു ആണ് പെർ മീറ്റർ. ഓക്കെ, അപ്പോ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്താണ് ജനറൽ ഇക്വേഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എം എക്സ് പ്രിപ്പയർ ചെയ്യണം അല്ലെ. അപ്പോ ഇവിടെ സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, അവിടെ സെന്ററിലുള്ള പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. ഇവിടെയും എന്താണ് സിംപ്ലി സപ്പോർട്ടർ എൻഡ് ആയതുകൊണ്ട് സ്ലോപ്പ് എവിടെ ആയിരിക്കും മാക്സിമം? എൻഡിൽ അല്ലേ. ഡിഫ്ലക്ഷൻ എവിടെ ആയിരിക്കും മാക്സിമം? സെന്ററിൽ അല്ലെ. സെന്ററിൽ തന്നെ ആയിരിക്കും ഇവിടെയും ഡിഫ്ലക്ഷൻ മാക്സിമം, കാരണം ഇത് ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോ നമുക്ക് ജനറൽ ഇക്വേഷൻ എഴുതാൻ നോക്കാം. ആദ്യം റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. റിയാക്ഷൻ എന്താ വരിക? ഡബ്ല്യു എൽ ബൈ ടു ഇവിടെയും ഡബ്ല്യു എൽ ബൈ ടു ഇവിടെയും അപ്പുവോട്ട് അല്ലെ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് എവിടെ എടുത്തു കഴിഞ്ഞാലും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ത്രൂ ഔട്ട് ഒരേ പോർഷനായി മാറുന്നില്ല, രണ്ട് പോർഷൻ വരുന്ന കേസ് യു ഡി എല്ലിന്റെ കേസിൽ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും ഒക്കെ ഒരേപോലെയാണ് ബെൻഡിങ് മൊമെന്റ് വരിക. എന്താണ് ബെൻഡിങ് മൊമെന്റ് വരിക? ഡബ്ല്യു ബൈ ടു ഇൻറ്റു എക്സ്, ഡബ്ല്യു ബൈ ടു ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എക്സ്, അത് ഈ സപ്പോർട്ട് റിയാക്ഷൻ കാരണമുള്ള മൊമെന്റ്. ഏത്? ഈ സെക്ഷനിൽ ഡബ്ല്യു ബൈ ടു ഇൻറ്റു എക്സ് എന്താണ്? ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് പോസിറ്റീവ്, പിന്നെ അതിനിടയ്ക്കുള്ള യു ഡി എല് കാരണം ഇവിടെ ആക്ട് ചെയ്യണത്. അതെന്താ ഉണ്ടാവുക? ഡബ്ല്യു എക്സ് അവിടുത്തെ ലോഡ് ഇൻറ്റു എക്സ് ബൈ ടു, ഡബ്ല്യു എക്സ് ഇൻറ്റു എക്സ് ബൈ ടു, അതായത് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു. അതെങ്ങനെ ഉണ്ടാവുക? ഇതിങ്ങനെയല്ലേ ആക്ട് ചെയ്യുക. അപ്പൊ എന്താണ്, അപ്പൊ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഡബ്ല്യു എക്സ് ഇവിടുത്തെ ലോഡ്, അത് അതിന്റെ സെന്ററിലാണ് ആക്ട് ചെയ്യുക അല്ലേ. ഓക്കെ, എന്നിട്ട് അത് എക്സ് ബൈ ടു ഡിസ്റ്റൻസ് ചെയ്യും. അപ്പൊ ഡബ്ല്യു എക്സ് ഇൻറ്റു എക്സ് ബൈ ടു അത് ഈ സെക്ഷനിൽ എങ്ങനെ ആക്ട് ചെയ്യുക? ആന്റി ക്ലോക്ക് വൈസ് അല്ലെ, ലെഫ്റ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ്, അത് നെഗറ്റീവ് വരും. അപ്പോൾ ഡബ്ല്യു ബൈ ടു ഇൻറ്റു എക്സ് മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു വരും ജനറൽ ഇക്വേഷൻ. അതിപ്പോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല ഇവിടെ. ഇവിടെ എടുത്താലും എക്സിന് എവിടെ എടുത്താലും അതാണ് ജനറൽ ഇക്വേഷൻ, കാരണം ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇടയ്ക്ക് വെച്ച് ലോഡൊന്നും പോയിന്റ് ലോഡൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, അത്തരം പ്രശ്നങ്ങളില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ യു ഡി എല്ലിന്റെ കേസിൽ അത് ബുദ്ധിമുട്ടില്ല. യു ഡി എൽ ത്രൂ ഔട്ട് വരുമ്പോൾ, ഇനി യു ഡി എൽ ഇടയ്ക്ക് എവിടെ വെച്ച് വരികയാണോ അല്ലെങ്കിൽ ഇടയ്ക്ക് വേറെ ലോഡ് വരികയാണെങ്കിൽ നമുക്ക് പാർട്ട് പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും ആസ് പെർ മെത്തേഡ് ഓഫ് ഡബിൾ ഇന്റഗ്രേഷൻ. മക്വലേസ് മെത്തേഡ് ആണെങ്കിൽ നമുക്കത് വേറെ ടെക്നിക്കുകളുണ്ട്. ഓക്കെ, എനിവേ മെത്തേഡ് ഓഫ് ഡബിൾ ഇന്റഗ്രേഷനിൽ നിങ്ങൾക്ക് സിമെട്രിക് ആയിട്ടുള്ള ലോഡിങ്ങിന്റെ കേസ് തന്നെയാണ് വരൂ ഡിറൈവ് ചെയ്യാനുള്ളത്. പിന്നീട് പ്രോബ്ലമാണ്, പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട് നിങ്ങൾക്ക് ഫൈ ഔട്ട് ചെയ്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് വരാറ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു, ലെഫ്റ്റ് എൻഡിൽ എക്സ് 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 സോറി ലെഫ്റ്റ് എൻഡിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലുള്ള എക്സ് എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ സെലക്ട് ചെയ്തു. അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എഴുതണം അല്ലെ. അപ്പൊ എന്താണ് ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു എക്സ്? ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു എക്സ് എന്താണ്? ഡബ്ല്യു എൽ ബൈ ടു എന്താണ്? സപ്പോർട്ട് റിയാക്ഷൻ ഇൻറ്റു എക്സ് അല്ലെ. സപ്പോർട്ട് റിയാക്ഷൻ ആണ് ഡബ്ല്യു എൽ ബൈ ടു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഡബ്ല്യു ഇന്റൻസിറ്റി യു ഡി എൽ ഉണ്ടാകുമ്പോൾ ടോട്ടൽ ലോഡ് എത്ര ആയിരിക്കും? ക്യാപിറ്റൽ ഡബ്ല്യു ഡബ്ല്യു ഇൻറ്റു എൽ, സ്മോൾ ഡബ്ല്യു ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡബ്ല്യു ഇൻറ്റു എൽ ആണ് ടോട്ടൽ ലോഡ്, അതിന്റെ പകുതി ഓരോ റിയാക്ഷൻ ഓരോ സപ്പോർട്ടിലും. എയിലും ഡബ്ല്യു എൽ ബൈ ടു, ബിയിലും ഡബ്ല്യു എൽ ബൈ ടു, എയിലും ഡബ്ല്യു എയിലും ഡബ്ല്യു എൽ ബൈ ടു, ബിയിലും ഡബ്ല്യു എൽ ബൈ ടു. ഓക്കെ, അപ്പൊ ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു എക്സ് ആണ് ആ സെക്ഷനിൽ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റ് ഡ്യൂ ടു ഈ സപ്പോർട്ട്, പിന്നെ ബാക്കി യു ഡി എൽ മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ എയ്റ്റ്.
ഞാൻ പറഞ്ഞു ഇതിൽ ഇതാണ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എം എക്സ് ഇതാണെന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഇനി സെയിം സ്റ്റെപ്പുകൾ നേരത്തെ ചെയ്ത് അതേ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകൾ തന്നെയാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഇക്വേഷൻ അറിയാം, ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് ഇക്വൽ ടു ഡി സ്ക്വയർ ഈക്വൽ ടു എം. എമ്മിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡബ്ല്യു എൽ എക്സ് ഡിവൈഡഡ് ബൈ ടു മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇന്റിഗ്രേറ്റ് ചെയ്യുക, സ്ലോപ്പിന്റെ ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക, വീണ്ടും ഇന്റിഗ്രേറ്റ് ചെയ്യുക, ഡിഫ്ലക്ഷന്റെ ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക, പിന്നെ നമുക്ക് ഏത് പോയിന്റിൽ സ്ലോപ്പ് ആണോ ഏത് പോയിന്റിൽ ഡിഫ്ലക്ഷൻ ആണോ വേണ്ടത് ആ വാല്യൂസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ എമ്മിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെയാണ് ഡബ്ല്യു ഡബ്ല്യു എൽ എക്സ് ബൈ ടു മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ഇൻറ്റു ഡി എക്സ് പ്ലസ് സി വൺ. ഓക്കെ ആണോ? അപ്പൊ എന്താണ് ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഈ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്മോൾ ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു എന്താണ് കോൺസ്റ്റന്റ് ആണ്, എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ ടു വരും. സോ ഡബ്ല്യു എൽ എക്സ് സ്ക്വയർ ബൈ ഫോർ വരും. ഇവിടെ ഡബ്ല്യു ബൈ ടു കോൺസ്റ്റന്റ് ആണ്, എക്സ് സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ ത്രീ വരും. സോ ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ സിക്സ് വരും അല്ലേ, ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ സിക്സ് വരും മൈനസ് ഉണ്ട്. സോ ഡബ്ല്യു എൽ എക്സ് സ്ക്വയർ ബൈ ഫോർ മൈനസ് ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ സിക്സ്. ഇന്റഗ്രേഷനൊക്കെ മറന്നു പോയിട്ടുള്ളവർ ഒന്ന് കൊടിയേറ്റി എടുക്കുക. ഓക്കെ, ഇന്റഗ്രേഷൻ വലിയ ഇന്റഗ്രേഷൻ ഒന്നുമില്ല, നമുക്ക് ഈ എക്സിന്റെ സാധാ വരുന്ന നോർമലി വരുന്ന ഇന്റഗ്രേഷൻ ഉള്ളൂ. ഇപ്പൊ ലോഗിന്റെ മ്യൂറേസ്റ്റ് എക്സ് അതിന്റെ ഒന്നും ഇന്റഗ്രേഷൻ നമുക്കില്ല. ഓക്കെ, കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് അറിയാം ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷന്റെ പോലെ അല്ല, ഡിഫറൻസിയേഷൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ടുകളൊക്കെ ഉണ്ട്, അത് വെച്ച് ചെയ്യണം. പക്ഷെ നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ഇന്റഗ്രേഷൻസ് ഒന്നും ഇതിലില്ല. ഓക്കെ, ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡബ്ല്യു എൽ എക്സ് സ്ക്വയർ ബൈ ഫോർ മൈനസ് ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ സിക്സ് പ്ലസ് സി വൺ. ഇനി എന്താണ് നമ്മൾ എയിം? സി വൺ കണ്ടുപിടിക്കണം അല്ലേ. സി വൺ കണ്ടുപിടിക്കണേ നമുക്ക് അറിയാവുന്ന ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? സ്ലോപ്പ് എവിടെ സീറോ ആവും നോക്കുക. ലെഫ്റ്റ് എൻഡിലോ റൈറ്റ് എൻഡിലോ സ്ലോപ്പ് സീറോ അല്ല, കാരണം സിംപ്ലി സപ്പോർട്ടർ ബീം ആണ്, ഹിഞ്ചർ സപ്പോർട്ട് ആണ്. അവിടെ സ്ലോപ്പ് ഒരിക്കലും സീറോ ആവില്ല, ഹിഞ്ചർ ആയാലും റോളർ ആയാലും, കാരണം അവിടെ റൊട്ടേഷൻ അലോഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സെന്ററിൽ മാത്രമാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന പോയിന്റിലാണ് സ്ലോപ്പ് സീറോ ആയിട്ടുള്ളത് അല്ലേ. സോ എക്സ് ഈക്വൽ ടു എൽ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് സീറോ ആയിരിക്കും. അപ്പൊ എക്സിന് എൽ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി വണ്ണിന് സി വണ്ണിന് എന്ത് വാല്യൂ കിട്ടും നോക്കാം. ഇ ഐ ഇൻറ്റു സീറോ ഈക്വൽ ടു ഡബ്ല്യു എൽ ഇൻറ്റു എൽ ബൈ ടു ദ ഹോൾ സ്ക്വയർ ബൈ ഫോർ മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു ദ ഹോൾ ക്യൂബ് ബൈ സിക്സ് പ്ലസ് സി വൺ. ഓക്കെ, സോ സീറോ ഈക്വൽ ടു ഡബ്ല്യു എൽ ക്യൂബ് ബൈ സിക്സ് മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ എയ്റ്റ് പ്ലസ് സി വൺ. സി വണ്ണിന്റെ വാല്യൂ എന്ത് വരും? അപ്പോൾ ഡബ്ല്യു എൽ ക്യൂബ് ബൈ എയ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് അല്ലേ. സോ ഡബ്ല്യു എൽ ക്യൂബ് ബൈ ഫോർട്ടി എയ്റ്റ് മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ സിക്സ്റ്റീൻ ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡഡ് ബൈ ട്വന്റി ഫോർ. ഓക്കെ, സി വണ്ണിന്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഈ ജനറൽ ഇക്വേഷനിൽ സി വണ്ണിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഹെൻസ് ഇ ഐ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡബ്ല്യു എൽ എക്സ് സ്ക്വയർ ബൈ ഫോർ മൈനസ് ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ സിക്സ് മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡഡ് ബൈ ട്വന്റി ഫോർ. ഓക്കെ, ഇനി എന്താണ് ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ കിട്ടണം. അതിനെന്ത് ചെയ്യണം? ഇ ഐ ഡി വൈ ബൈ ഡി എക്സിനെ വീണ്ടും എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യാണ്, ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം. നമ്മളെ എയിം എന്താണ്? ഡിഫ്ലക്ഷൻ ഉള്ള ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഈ ടേമുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഈ ടേമുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു എൽ ബൈ ഫോർ കോൺസ്റ്റന്റ് എക്സ് സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ ത്രീ വരും അല്ലേ. അപ്പൊ ഡബ്ല്യു എൽ എക്സ് ക്യൂബ് ബൈ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ്, ഡബ്ല്യു എൽ എക്സ് ക്യൂബ് ബൈ ട്വൽവ് വരും. ഇവിടെ എക്സ് ക്യൂബിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരും? എക്സ് റേസ്റ്റ് ഫോർ ബൈ ഫോർ അല്ലേ. സോ ഡബ്ല്യു എക്സ് റേസ്റ്റ് ഫോർ ബൈ സിക്സ് ഇൻറ്റു ഫോർ എത്ര വരും? ട്വന്റി ഫോർ. ഓക്കെ, പിന്നെ അത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സോ ഡബ്ല്യു എൽ ക്യൂബ് ബൈ ട്വന്റി ഫോർ ഇൻറ്റു എക്സ് വരും. ഓക്കെ, സോ ഇ ഐ വൈ ഈക്വൽ ടു ഡബ്ല്യു എൽ എക്സ് ക്യൂബ് ബൈ ട്വൽവ് മൈനസ് ഡബ്ല്യു എക്സ് റേസ്റ്റ് ടു ഫോർ ബൈ ട്വന്റി ഫോർ മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡഡ് ബൈ ട്വന്റി ഫോർ എക്സ് പ്ലസ് സി ടു. ഇനി എന്താണ് എയിം? സി ടുവിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇത് ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ഡിഫ്ലക്ഷൻ സീറോ ആണോ പോയിന്റ് നോക്കുക. സ്വാഭാവികമായിട്ട് സപ്പോർട്ടിൽ ഡിഫ്ലക്ഷൻ സീറോ ആണ് അല്ലെ, വൈന്റെ വാല്യൂ സീറോ ആണ് അറ്റ് സപ്പോർട്ട്, എക്സ് ഈക്വൽ ടു സീറോ. അപ്പൊ എക്സിന് സീറോ എടുത്തു കഴിഞ്ഞാൽ വൈയും സീറോ ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടേമുകളും എക്സ് ഉണ്ട്, സോ എല്ലാം സീറോ ആവും. സി ടുവിന്റെ വാല്യൂ
സീറോ ഓക്കെ അപ്പൊ സി ടുവിന് സീറോ എന്ന് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ ആയി ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ് ഇവിടെ ഉണ്ട് അതിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ മേക്ക് ചെയ്തെടുക്കുക അല്ലെ ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ് എന്താണ് ഇ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡബ്ല്യു എൽ എക്സ് സ്ക്വയർ ബൈ ഫോർ മൈനസ് ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ സിക്സ് മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ ട്വന്റി ഫോർ നമുക്ക് എവിടുത്തെ സ്ലോപ്പ് ആണ് കിട്ടേണ്ടത് അല്ലേ നമുക്ക് ഇവിടുത്തെ സ്ലോപ്പ് ആണ് കിട്ടേണ്ടത് എക്സ് ഈക്വൽ ടു എയിലും എക്സ് ഈക്വൽ ടു എൽ നമുക്ക് ഇവിടെ എക്സിനെ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ കാരണം എന്താണ് അല്ലെങ്കിൽ സിമെട്രിക്കൽ ആയിട്ട് ഇവിടെ കിട്ടുന്ന വാല്യൂ തന്നെയാണ് ഇവിടെ തന്നെയാണെന്നും പറയാം രണ്ടും സെയിം തന്നെയാണ് എക്സിന് എല്ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സിന് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കാരണം ത്രൂ ഔട്ട് നമുക്ക് എന്താണ് ഉള്ള ബെൻഡി മൊമെന്റ് ആണ് എഴുതിയത് അല്ലെ ഇവിടെ എവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ബെൻഡി മൊമെന്റ് ആണ് എഴുതിയത് ഓക്കെ ഇവിടെയും സ്ലൈഡിൽ ഉള്ള മിസ്റ്റേക്ക് ആണ് കോപ്പി ചെയ്തപ്പോ ലെഫ്റ്റ് ഹാൻഡ് തീറ്റ എ ആണ് അത് മാറ്റണം ഓക്കെ തീറ്റ എ ആണ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഈക്വൽ ടു സീറോ ഇ ഐ തീറ്റ എ ഈക്വൽ ടു ഡബ്ല്യു എക്സിന് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ ട്വന്റി ഫോർ വരും അപ്പൊ തീറ്റ എ എന്ന് പറയുന്നത് മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ ട്വന്റി ഫോർ ഇ ഐ ഇത് പഠിക്കുമ്പോൾ ഇത്രയും ശ്രദ്ധിക്കണം യു ഡി എൽ ആണ് അപ്പൊ നമ്മൾ സ്മോൾ ഡബ്ല്യു ആണ് എപ്പോഴും യൂസ് ചെയ്യുക ഓക്കെ ഇനി ഇവിടെ നിങ്ങൾക്ക് എക്സിന് എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതേ വാല്യൂ തന്നെ കിട്ടും വിത്ത് പോസിറ്റീവ് സൈൻ കിട്ടും അല്ലെ അല്ലെങ്കിൽ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആവശ്യമില്ല നമുക്ക് സിമെട്രിക്കൽ ആയിട്ട് സിമെട്രി നോക്കിയിട്ട് പറയാം തീറ്റ ബിയുടെ വാല്യൂ ഇത് തന്നെ ആയിരിക്കും വിത്ത് ഓപ്പോസിറ്റ് സൈൻ ഓക്കെ കാരണം റൈറ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ് ആണ് സ്ലോപ്പ് അത് പോസിറ്റീവ് ഓക്കെ അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതേ ഇക്വേഷനിൽ എക്സിന് എൽ കൊടുത്തു കഴിഞ്ഞാലും എന്ത് കിട്ടും ഡയറക്റ്റ് കിട്ടും ഇപ്പൊ ഡബ്ല്യു എൽ ക്യൂബ് ബൈ ഫോർ വരും ഡബ്ല്യു എൽ ക്യൂ മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ സിക്സ് മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ ട്വന്റി ഫോർ വരും ഓക്കെ അത് എക്സിന് എല്ല് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു എൽ ക്യൂബ് ബൈ ട്വന്റി ഫോർ ഇ ഐ എന്നെ വരും ഓക്കെയാണോ പിന്നെന്താണ് അപ്പൊ അതാണ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒരു സിംപ്ലി സപ്പോർട്ടർ ബീമിൽ യു ഡി എൽ ത്രൂ ഔട്ട് വരുമ്പോ യു ഡി എൽ ത്രൂ ഔട്ട് വരുമ്പോ അതില് ഉണ്ടാകുന്ന സ്ലോപ്പ് അറ്റ് എൻഡ്സ് സപ്പോർട്ടിൽ ഉണ്ടാകുന്ന സ്ലോപ്പുകളുടെ വാല്യൂ ആണ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ ട്വന്റി ഫോർ ഓക്കെ ഇനി എന്താണ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത് അല്ലെ സെന്ററിൽ അതിന് ജനറൽ ഇക്വേഷൻ എന്താണ് ഡബ്ല്യു എൽ എക്സ് ക്യൂബ് ബൈ ട്വൽവ് മൈനസ് ഡബ്ല്യു എക്സ് റേസ്റ്റ് ഫോർ ട്വന്റി ഫോർ മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ ട്വന്റി ഫോർ എക്സ് അല്ലെ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എക്സിന് സെന്ററിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവുക എക്സിന് എന്ത് ചെയ്യണം എൽ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്മോൾ ഡബ്ല്യു ഇൻറ്റു എൽ ഇൻറ്റു എക്സ് എൽ ബൈ ടു ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ ട്വൽവ് മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു ഹോൾ റേസ് ടു ഫോർ ഡിവൈഡ് ബൈ ട്വന്റി ഫോർ ഡബ്ല്യു എൽ ക്യൂബ് ബൈ ട്വന്റി ഫോർ ഇൻറ്റു എൽ ബൈ ടു എക്സ് എൽ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇവിടെ എൽ ക്യൂബ് ബൈ എയ്റ്റ് ഉണ്ടാവും ഇവിടെ എൽ റേസ് ടു ഫോർ ബൈ സിക്സ്റ്റീൻ ഉണ്ടാവും ഓക്കെ എല്ലാം സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഓക്കെ ഡബ്ല്യു എൽ റേസ് ടു ഫോർ ബൈ ട്വൽവ് ഇൻറ്റു എയ്റ്റ് മൈനസ് ഡബ്ല്യു എൽ റേസ് ടു ഫോർ ബൈ ട്വന്റി ഫോർ ഇൻറ്റു സിക്സ്റ്റീൻ മൈനസ് ഡബ്ല്യു എൽ റേസ് ടു ഫോർ ബൈ ട്വന്റി ഫോർ ഇൻറ്റു ടു ഓക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഫൈവ് ഡബ്ല്യു എൽ റേസ് ടു ഫോർ ബൈ ത്രീ എയ്റ്റി ഫോർ ഇ ഐ ആണ് മൈനസ് ഫൈവ് ഡബ്ല്യു എൽ റേസ് ടു ഫോർ ബൈ ത്രീ എയ്റ്റി ഫോർ ഇ ഐ എന്തുകൊണ്ടാണ് മൈനസ് സൈന് കാരണം ഡിഫ്ലക്ഷൻ ടുവേർഡ്സ് ഡൗൺ അല്ലെ ഡൗൺവേർഡ് സൈഡിലാണ് ഡിഫ്ലക്ഷൻ ആക്ട് ചെയ്യുന്നത് ഡൗൺ താഴോട്ടാണ് ഡിഫ്ലക്ഷൻ വരുന്നത് ഓക്കെ അതുകൊണ്ടാണ് മൈനസ് സൈൻ ഫൈവ് ഡബ്ല്യു എൽ റേസ് ടു ഫോർ ബൈ ത്രീ എയ്റ്റി ഫോർ ഇ ഐ ഇത് ബൈ ഹാർട്ട് തന്നെ വേണം ഇങ്ങനെ വലിയ ടേം ആണെന്ന് വിചാരിച്ച് പഠിക്കുന്നു വേണ്ട ഇത് ഡൈവ് ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉപകാരങ്ങളുണ്ട് ഓക്കെ ഫൈവ് ഡബ്ല്യു എൽ റേസ് ടു ഫോർ ബൈ ത്രീ എയ്റ്റി ഫോർ ഇ ഐ ഇത് എപ്പോഴാണ് സിംപ്ലി സപ്പോർട്ടർ ബീം വിത്ത് യു ഡി എൽ ത്രൂ ഔട്ട് വരുമ്പോൾ മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ ആണ് ഫൈവ് ഡബ്ല്യു എൽ റേസ് ടു ഫോർ ബൈ ത്രീ എയ്റ്റി ഫോർ ഇ ഐ സ്ലോപ്പിന്റെ വാല്യൂ ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡർ ബൈ ട്വന്റി ഫോർ ഇ ഐ ഓക്കെ സ്ലോപ്പിന്റെ വാല്യൂ അറ്റ് എൻസ് ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡർ ബൈ ട്വന്റി ഫോർ ഇ ഐ എപ്പോഴും ശ്രദ്ധിക്കുക യു ഡി എൽ ആകുമ്പോൾ ഡിഫ്ലക്ഷന്റെ വാല്യൂ എൽ റേസ് ടു ഫോർ ഉണ്ടാവും സ്ലോപ്പിന്റെ വാല്യൂ എൽ ക്യൂബ് ഉണ്ടാവും പോയിന്റിലോട് ആകുമ്പോൾ സ്ലോപ്പിന്റെ വാല്യൂ എൽ സ്ക്വയർ ആയിരിക്കും ടേം ഉണ്ടാവുക ഡിഫ്ലക്ഷന്റെ വാല്യൂ എൽ ക്യൂബ് വരും ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ഇതാണ് നമ്മളെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഓക്കെ സിംപ്ലി സപ്പോർട്ടർ ബീം വിത്ത് പോയിന്റിലോട് അറ്റ് സെന്റർ വരികയാണെങ്കിൽ ഇത് നിങ്ങൾ അങ്ങനെ നോട്ടിൽ എഴുതുമ്പോൾ പ്രത്യേകം ടേബിൾ ആക്കിയിട്ട് തന്നെ എഴുതണേ വീണ്ടും വീണ്ടും എഴുതുമ്പോൾ തന്നെ അത് പഠിക്കുള്ളൂ കാരണം ഇത് കൺഫ്യൂഷൻസ് വരും സ്വാഭാവികമാണ് എവിടെയാണ് ക്യൂബ് എവിടെയാണ് സിക്സ്റ്റീൻ എവിടെയാണ് ഫോർട്ടി എയ്റ്റ് കാരണം നാല് കേസുകൾ ഉള്ളതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻസ് സ്വാഭാവികമാണ് അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ചെയ്തെങ്കിൽ തന്നെ ഇത് മനസ്സിൽ നിൽക്കുള്ളൂ
അവ വീണ്ടും ടാബിൾ വരയ്ക്കുക, ഇതുപോലെ എഴുതി വെക്കുക. ഇനിയൊരു പ്രാവശ്യം കൂടിയും ടാബിൾ വരും, അപ്പൊ അവിടെ എഴുതി വെക്കുക. നോട്ടിൽ അത് തന്നെ വീണ്ടും കൂടി റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യും. ഏറ്റവും നല്ലത് ഒരു ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്മളെ മനസ്സിൽ പതിയാൻ ഏറ്റവും നല്ലത്, അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്ന ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. ഓരോരുത്തർക്ക് ചില ആളുകൾക്ക് ബൈഹാർട്ട് ആണ് ഈസി ആയിരിക്കും, ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകൾക്ക് ജസ്റ്റ് ഒരു റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യും, അത് എപ്പോഴും അവർക്ക് അതിൽ ബൈഹാർട്ട് കിട്ടും. ഓക്കെ, പക്ഷെ ചില ആളുകൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പം എന്താണ് പ്രോബ്ലം ചെയ്ത് ചെയ്ത് ആ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യം. ഓക്കെ, അത് നമ്മൾ കുറേ ആ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്കത്, നമ്മളൊരു കാര്യം ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് അതിൽ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാണ് ആ സാധനം നമ്മൾ ഓട്ടോമാറ്റിക് പഠിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ സിംപ്ലി സപ്പോർട്ടർ ബീം പോയിന്റ് ലോഡ് സെന്ററിലാകുമ്പോൾ എൻഡിലുള്ള സപ്പോർട്ടിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് WL²/16EI, ലെഫ്റ്റ് എൻഡിൽ നെഗറ്റീവ്, റൈറ്റ് എൻഡിൽ പോസിറ്റീവ്. ഓക്കെ, സെന്ററിലുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് WL³/48EI. ഓക്കെ, WL³/48EI. ഇനി സിംപ്ലി സപ്പോർട്ടർ ബീം വിത്ത് UDL ത്രൂ ഔട്ട് ആണെങ്കിൽ സ്ലോപ്പ് WL³/24EI, അതിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 5/384 WL⁴/EI. ഓക്കെ, അല്ലെങ്കിൽ 5 WL⁴/384 EI. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ബൈഹാർട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഒരു പ്രത്യേക വിധത്തിൽ പഠിക്കാം. അപ്പോൾ 5 WL⁴/384 EI എന്നും പറയാം, അല്ലെങ്കിൽ 5/384 WL⁴/EI എന്നും പറയാം. ഏതെങ്കിലും ഒരു രീതിയിൽ പഠിക്കാം. അപ്പോൾ അത് തന്നെ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബൈഹാർട്ട് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ. ഇപ്പോൾ ടോട്ടൽ ഇക്വേഷൻസ് ഓഫ് സ്ലോപ്പ് നമുക്ക് ബൈഹാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഫിക്സഡ് ബീമിന്റെ കേസും കൂടെ മാത്രമാണ്, അത് നമുക്ക് അവിടെ അത് ഡിറൈവ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പം ഇതാണ് ടാബുലർ ഫോം. ഈ ടാബുലർ ഫോം ഇങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ടിൽ എഴുതുക. ഇത് ബൈഹാർട്ട് ചെയ്യണം, മസ്റ്റ് ആയിട്ട്. ഇവിടെ സൈൻ ഒന്നും ഇപ്പം ഞാൻ ഉപയോഗിച്ചിട്ടില്ല, സൈൻ കൺവേഷൻ നോക്കണ്ട. നിങ്ങൾക്കറിയാം താഴേക്ക് ഡൗൺവേർഡ് ആകുമ്പോൾ ഡിഫ്ലക്ഷൻ വരുമ്പോൾ സൈൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇത് ലാസ്റ്റ് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് എന്താണ് നെഗറ്റീവ് ആണ്, റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആണ്, എന്ത് സ്ലോപ്പിൻ്റെ കേസ്. അപ്പോൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്താൽ മാത്രം മതി, കാരണം നിങ്ങൾക്ക് സൈനും കൂടെ ഇട്ട് കൺഫ്യൂഷൻ ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് നമുക്കുള്ള കേസുകൾ എപ്പോഴും ശ്രദ്ധിക്കുക, പോയിന്റ് ലോഡ് വരുന്ന കേസിൽ സ്ലോപ്പിന് സ്ക്വയറിൻ്റെ ടേമും എല്ലിന് സ്ക്വയറിൻ്റെ ടേമും ഡിഫ്ലക്ഷന് എൽ ക്യൂബിൻ്റെ ടേമും ഉണ്ട് അല്ലേ. ഇവിടെയും പോയിന്റ് ലോഡാണ്, അവിടെ സ്ലോപ്പിന് സ്ക്വയറിൻ്റെ ടേമും ഡിഫ്ലക്ഷന് ക്യൂബിൻ്റെ ടേമുമാണ് അല്ലേ. യു ഡി എൽ വരുമ്പോൾ എന്തായി, ഒന്നുകൂടി പവർ കൂടി. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, കാരണം ഈ ഡബ്ല്യു എന്ന് പറയുന്ന സ്മോൾ ഡബ്ല്യു എന്ന് പറയുന്നത് പെർ മീറ്ററിലാണ്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ യൂണിറ്റ് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്, പെർ മീറ്ററിൽ ഇൻറ്റു എൽ ചെയ്യുമ്പോൾ അതെന്താവും മീറ്ററിലാവും, പിന്നെ ഇൻറ്റു എൽ സ്ക്വയർ ചെയ്യുമ്പോൾ അത് ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ എനിവേ യു ഡി എൽ വരുന്ന കേസിൽ സ്ലോപ്പിന് ഡബ്ല്യു എൽ ക്യൂബ്, ക്യൂബിൻ്റെ എല്ലിൻ്റെ ക്യൂബ് പവറാണ് വരിക, തേർഡ് പവറാണ് വരിക, ഡിഫ്ലക്ഷന് എല്ലിൻ്റെ ഫോർത്ത് പവറാണ് വരിക. ഓക്കെ, യു ഡി എൽ വരുമ്പോൾ സ്ലോപ്പിന് എല്ലിൻ്റെ തേർഡ് പവർ, ഡിഫ്ലക്ഷന് എല്ലിൻ്റെ ഫോർത്ത് പവറാണ് വരിക. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട്. ഇത് എപ്പോഴും സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള എപ്പോഴും ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇൻ്റർവ്യൂകൾക്കൊക്കെ പോകുമ്പോൾ ചോദിക്കുന്ന, ഇതിലേതെങ്കിലും എടുത്തിട്ട് ചോദിക്കുന്ന ഒരു ഇക്വേഷൻസ് ആണ് ഇത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ ബൈഹാർട്ട് ചെയ്താലും ചിലപ്പോൾ ചില ആളുകൾക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവും, എങ്കിലും ബൈഹാർട്ട് ചെയ്താലും കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ ഈ ടൈപ്പ് പ്രോബ്ലംസും ഇത് കൂടുതൽ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് അത് നമ്മുടെ അതിൽ നമ്മുടെ മനസ്സിലാകാൻ കറക്റ്റായിട്ട് പതിയും. ഓക്കെ, ഇത്രയും കറക്റ്റായിട്ട് നമുക്കത് എപ്പോൾ ചോദിച്ചാലും കിട്ടുന്ന രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഇതിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഇയാൾ ഈ ഒരു ടൈപ്പ് ഡിഫ്ലക്ഷൻ കൂടുതൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് കൂടുതൽ ഫെമിലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ സാധാരണ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ ചോദിക്കാറുണ്ട്. ഓക്കെ, മേജറായിട്ട് ഡിഫ്ലക്ഷൻ ആണ് ചോദിക്കുക, ഡിഫ്ലക്ഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സ്ലോപ്പിന് പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് സ്ലോപ്പിൻ്റെ വാല്യൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, സ്ലോപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ഡിഫ്ലക്ഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി സ്ലോപ്പും കൂടെ ഉപയോഗിക്കുന്നത് മാത്രം. ഓക്കെ, ഇതാണ് WL³/3EI, WL⁴/8EI, WL³/48EI, 5 WL⁴/384 EI. ഓക്കെ ആണോ? ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ
കേസിൽ വരുന്നത് ഓക്കേ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു ഒരു പ്രോബ്ലം ചെയ്യാം A simply supported beam of uniform cross section and constant depth is varying a concentrated load of is carrying a concentrated load of 20 kN at mid span the span of the beam is 2 m and e equal to 200 kN per meter square and I equal to 18 × 10⁵ mm raised to 4 ഇവിടെ സാധാ സിമ്പിൾ ഡയറക്റ്റ് ചോദിച്ചേക്കാണ് സിമ്പിളി സപ്പോർട്ടർ ബീം പോയിന്റിലോട് സെന്ററിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ലോപ്പും ഡിഫ്ലക്ഷൻ സോറി സ്ലോപ്പ് അറ്റ് ദ ഫ്രീ എൻഡ് ആണ് ചോദിച്ചത് ഓക്കെ സ്ലോപ്പ് അറ്റ് ദ ഫ്രീ എൻഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഓക്കെ എനിവേ ഇവിടെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുള്ളത് സിമ്പിളി സപ്പോർട്ടർ ബീം ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ആൻഡ് കോൺസ്റ്റന്റ് ഡെപ്ത് യൂണിഫോം ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ യൂണിഫോം ക്രോസ് സെക്ഷൻ ആൻഡ് കോൺസ്റ്റന്റ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജോമെട്രി വേരി ചെയ്യുന്നില്ല കാരിയിങ് എ കോൺസ്റ്റന്റ് ലോഡ് ഓഫ് 20 കിലോ ആൻഡ് മിഡ് സ്പാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ ഇ ഐ എന്ന് പറയുന്ന ടേം ഉണ്ട് നമ്മൾ ജനറലി ഡിറൈവ് ചെയ്തെടുത്തതൊക്കെ എന്താണ് ത്രൂ ഔട്ട് ഇ ഐ അതായത് ഫ്ലെക്ച്വറൽ റിജിഡിറ്റി ഇ ഐന്റെ പ്രൊഡക്റ്റിന് പറയുന്ന പേരാണ് ഫ്ലെക്ച്വറൽ റിജിഡിറ്റി ഓക്കെ ഫ്ലെക്ച്വറൽ റിജിഡിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നുള്ള അസംഷൻ ആണ് ഇത് ഡിറൈവ് ചെയ്തത് ഇയും ഐയും വേരി ചെയ്യപ്പോഴാണ് ഈ വേരി ചെയ്യണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ വേരി ചെയ്യണം നമുക്കറിയാം ഒരൊറ്റ ബീം എടുത്തു കഴിഞ്ഞാൽ അതിൽ മെറ്റീരിയൽ വേരി ചെയ്യാനുള്ള ചാൻസ് കുറവാണ് അപ്പൊ ഇന്റെ വേരിയേഷൻ ഉണ്ടാവില്ല ഐന്റെ വേരിയേഷൻ അപ്പോൾ വരിക ചിലപ്പോൾ ചില ബീമുകളിൽ ഒരു പർട്ടിക്കുലർ ലെങ്ത് വരെ ഒരു ഡെപ്തും അത് കഴിഞ്ഞ് ഡെപ്ത് കൂടുതലോ കുറവൊക്കെ ചില റയർ കേസുകളിൽ വരാറുണ്ട് അപ്പോൾ ഐന്റെ വാല്യൂ വേരി ചെയ്യും അങ്ങനത്തെ കേസുകളിൽ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് പോർഷൻ ആയിട്ട് തന്നെ അത് ഡിറൈവ് ചെയ്യണം ഓക്കെ അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനല്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് യൂണിഫോം ക്രോസ് സെക്ഷൻ ആൻഡ് കോൺസ്റ്റന്റ് ഡെപ്ത് എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അത് ഐ വേരി ചെയ്യുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഐന്റെ വാല്യൂ വേരി ചെയ്യുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത് ഡബ്ല്യൂ ക്യാപിറ്റൽ ഡബ്ല്യൂന്റെ വാല്യൂ 20 kN തന്നിട്ടുണ്ട് സ്പാൻ 2 m തന്നിട്ടുണ്ട് ഇന്റെ വാല്യൂ 200 kN/mm² ആണ് തന്നിട്ടുണ്ട് ഐന്റെ വാല്യൂ 18 × 10⁴ ആണ് തന്നിട്ടുണ്ട് ഓൾസോ ഫൈൻഡ് സ്ലോപ്പ് ഇവിടെ ഡിഫ്ലക്ഷനും കൂടി ചോദിച്ചിട്ടുണ്ടാവും ഞാൻ ക്വസ്റ്റ്യനിൽ വിട്ടുപോയതാണെന്ന് ഡൗട്ട് ഉണ്ട് ഡിഫ്ലക്ഷനും കൂടി ഉണ്ട് ഓക്കെ ഡിഫ്ലക്ഷനും കൂടെ ആണ് ഓക്കെ ഓൾസോ ഫൈൻഡ് സ്ലോപ്പ് അറ്റ് ദ ഫ്രീ എന്നാണ് പറഞ്ഞത് അപ്പൊ ഡിഫ്ലക്ഷൻ ഉണ്ട് ഓക്കെ ഡിഫ്ലക്ഷനും കൂടി കണ്ടുപിടിക്കണം അപ്പൊ ഡബ്ല്യൂന്റെ വാല്യൂ 20 kN സെന്ററിൽ നമുക്ക് ഇത് ഇത് പൊതുവേ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തിട്ടുള്ളത് mm ന്യൂട്ടണിലും ഇട്ടിട്ടാണ് ചെയ്താറ് നിങ്ങൾക്ക് ന്യൂട്ടൺ മീറ്ററിലിട്ടും ചെയ്യാം നോ പ്രോബ്ലം അവിടെ അപ്പൊ ഇതൊന്ന് കൺവേർട്ട് ചെയ്യേണ്ടിരുന്നു മാത്രം ഓക്കെ ഏതാണോ നിങ്ങൾക്ക് ഈസി അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പിന്റെ എണ്ണം അപ്പൊ മെക്കോലിയസ് മെത്തേഡ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി ന്യൂട്ടൺ മീറ്ററിലിട്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം അവിടെ ഒരുപാട് ഈ സ്പാനിന്റെ ടേം കൂടെ ഒരുപാട് വരും അപ്പോൾ എല്ലാത്തിനും ഇപ്പൊ 2 m 2000 എന്ന് ഇങ്ങനെ എഴുതി പോകേണ്ടി വരും ഓക്കെ അപ്പൊ അവിടെ മീറ്ററിലിട്ട് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ചൂസ് ചെയ്യാം ഏത് യൂണിറ്റിലോട്ടാണോ നമുക്ക് വ്യക്തമായ ധാരണ വേണം നമ്മൾ ഏത് യൂണിറ്റിലിട്ടാണ് ചെയ്യുന്നത് കാരണം രണ്ടും കൂടി മിക്സപ്പ് ആവാൻ പാടില്ല യൂണിറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആകെ ആൻസർ തെറ്റും ഓക്കെ നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ന്യൂട്ടണിലും mm ആണ് ചെയ്യുന്നത് ഡബ്ല്യൂ 20 kN അതായത് 20,000 ന്യൂട്ടൺ എല് 2000 mm ഓക്കെ ഇതിന്റെ വാല്യൂ 200 kN/mm² നമ്മൾ അത് ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലേക്ക് മാറ്റുകയാണ് അപ്പൊ 200 × 10⁴ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഐന്റെ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 18 × 10⁵ mm² അല്ലേ എസ് എസ് ബി വിത്ത് പോയിന്റ് സെന്റർ ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് സ്പാൻ ഡിഫ്ലക്ഷൻ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ അതുകൂടി ഉൾപ്പെടുത്തണേ ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് സ്പാൻ മാക്സിമം ഡിഫ്ലക്ഷൻ ഇവിടെ W³/48 A അല്ലേ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് തൊട്ടിന് മുമ്പുള്ള ടേബിളിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും W³/48 A ആണ് സിംപ്ലി സപ്പോർട്ടർ ബീം വിത്ത് പോയിന്റിലൂടെ സെന്റർ വരുമ്പോൾ W³/48 E അല്ലേ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്തൊക്കെയാണ് ഡബ്ല്യൂന്റെ വാല്യൂ 20 × 10⁴ എല്ലിന്റെ വാല്യൂ 2048 നമ്മളെ കോൺസ്റ്റന്റ് ഇന്റെ വാല്യൂ 200 × 10�³ ഐന്റെ വാല്യൂ 18 × 10⁵ കിട്ടുന്ന വാല്യൂ -2.08 mm എന്തുകൊണ്ടാണ് മൈനസ് ആയത് കാരണം ഡിഫ്ലക്ഷൻ താഴോട്ടാണ് അപ്പൊ മാക്സിമം ഈ ഒരു ടൈപ്പ് ബീമിൽ വരാവുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ എത്രയാണ് 2.08 mm ഓക്കെ ഇനി സ്ലോപ്പ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് എ എന്താണ് തീറ്റ എ എന്താണ് W²/16 EI W²/16 EI ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 20 × 10⁴ × 2000 സ്ക്വയർ
square divided by 16 into 2210 raised to 3 into 18 raised to 5. That is the substitution. Okay, so now we will do this. Slope angle, angle is the same as radian. Okay, you can convert the degree. Just conversion area, degree convert the radian. You can convert the degree. Convert the radian divided by pi degree aanu, sorry pi radian aanu 180 degree alle, appo 1 radian nu parna kanya 180 by pi into 180 by pi cheythu kanya ningalku kittu. Okay, etra degree aanu kittu, sorry 180 by pi, pi by 180 cheythu kanya ningalku kittu pi by 180. Okay, ചില കേസുകളിൽ ഡിഗ്രിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ കൺവേർട്ട് ചെയ്യണം. എസ് യൂണിറ്റ് റേഡിയൻ ആണ്, നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് റേഡിയൻ ആണ്. എനിവേ ഇതാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ ഇക്വേഷൻ അറിയണം, എന്നാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഒരുപാട് പാർട്ട് ബിയിൽ സ്ഥിരം ചോദിക്കുന്നതാണ്. ഇക്വേഷൻസ് അറിയുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡബ്ല്യു എൽ ക്യൂബ് 48 ഇ. അപ്പോൾ സ്ലോപ്പ് ആൻഡ് ടെൻസർ ചോദിച്ചത് തീറ്റയിൽ എന്താണോ വാല്യൂ അതന്നെയാണ് തീറ്റ ബിയിലും. സൈൻ വ്യത്യാസം ഉണ്ടോ? 0.0031 റേഡിയൻസ്. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ. അടുത്ത സിംപ്ലി സപ്പോർട്ട് ഒരു ബീം ഓഫ് സ്പാൻ 4 മീറ്റർ ക്യാരീസ് എ യു ഡി എൽ ഓഫ് 20 kN/m ഓൺ ദ എൻറ്റയർ സ്പാൻ അല്ലേ. മൊത്തമായിട്ട് 20 kN/m ഉണ്ട്. ഫൈൻഡ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ ആൻഡ് ദ സ്ലോപ്പ് അറ്റ് ദ എൻഡ്സ്. ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ഐ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ് ആണ്. എന്താണ് ഇക്വേഷൻ സ്ലോപ്പിന്? ഡബ്ല്യു എൽ ക്യൂ ബൈ 24 ഇ എയും മറ്റേത് 5/384 ഡബ്ല്യു എൽ റേസ് ടു 4 ബൈ ഇ. ഓക്കെ, മാക്സിമം ഡിഫ്ലക്ഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കൂടുതൽ പറയുന്നില്ല, എല്ലാം നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ. ഡബ്ല്യു ഫൈവ് ഡബ്ല്യു എൽ റേസ് ടു 4 ബൈ 384 ഇ ഐ അല്ലേ. -2.415 mm ആണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നിങ്ങൾ ഒരിക്കലും ഇത് വാല്യൂസ് അതുപോലെ ഞാൻ എഴുതിയതുപോലെ സ്റ്റെപ്പുകൾ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. സ്ലൈഡിൽ സ്റ്റെപ്പുകൾ ഉൾപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നോക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇത് സ്റ്റെപ്പുകൾ അടക്കം ബാക്കി തിയറി പോർഷൻസ് ഇങ്ങനെ കോപ്പി ചെയ്ത് ഇരുന്ന പോലെ സ്റ്റെപ്പുകൾ അടക്കം കോപ്പി ചെയ്ത് എഴുതരുത്, ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോഴാണ് ഇക്വേഷൻ ബൈ ഔട്ട് ആകും. ഡബ്ല്യു എൽ ക്യൂ ബൈ 24 ഇ ഐ അല്ലേ. തീറ്റ എ ഡബ്ല്യു എൽ ക്യൂ ബൈ 24 ഇ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.00193 റേഡിയൻ. ഓക്കെ, അപ്പൊ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? സിമ്പിളി സപ്പോർട്ട് ചെയ്യുമ്പോൾ പോയിന്റിലൂടെ സെന്റർ വരുമ്പോൾ എന്താണ് മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ? ഡബ്ല്യു എൽ ക്യൂ ബൈ 48 ഇ ഐ. അത് യു ഡി എൽ വരുമ്പോൾ 5/384 ഡബ്ല്യു എൽ റേസ് ടു 4 ബൈ ഇ ഐ. ഓക്കെ, പോയിന്റോട് വരുമ്പോൾ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 16 ഇ ഐ ആണെന്ത് സ്ലോപ്പ് അഡ്വാൻസ്. പോയിന്റിലൂടെ വരുമ്പോൾ, സോറി, യു ഡി എൽ വരുമ്പോൾ സ്ലോപ്പ് അഡ്വാൻസ് എത്രയാണ്? ഡബ്ല്യു എൽ ക്യൂ ബൈ 24 ഇ ഐ. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അത്യാവശ്യം ആയിട്ടുണ്ട്, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്യാം, പിന്നെ മക്കുലസ് മെത്തേഡിലോട്ടൊക്കെ കടക്കാം. ഓക്കെ, പിന്നെ പറയാനുള്ളത്, ഞാൻ അസൈൻമെന്റ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓരോ മൊഡ്യൂളിൻ്റെ കൂടെ ഓരോ സബ്ജക്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോംവർക്ക് എന്നുള്ള രീതിയിൽ അസൈൻമെന്റ് ടെസ്റ്റുകൾ തന്നിരുന്നു. അപ്പൊ അത് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. അപ്പൊ അത് നമ്മളിപ്പോ ഒരു സീരീസ് ടെസ്റ്റ് ആണ് നടത്തിയിട്ടുള്ളത്, രണ്ട് സീരീസ് ടെസ്റ്റ് നടത്തണം. അതും ഈ ഇടയ്ക്കായിട്ട് ഓൺലൈനായിട്ട് നടത്തും. ഈ ഒരു മാസത്തിൽ തന്നെ അത് ഉണ്ടാവും, ഇടയ്ക്ക് വെച്ചിട്ട് നടത്താം. അതുപോലെ തന്നെ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, എന്തൊരു ഒന്നും സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, കാരണം കോൺടാക്ട് ക്ലാസ്സുകൾ ഉണ്ടാവുകയാണെങ്കിൽ നേരിട്ട് സബ്മിറ്റ് ചെയ്യിക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. സിറ്റുവേഷൻ ഒക്കെ മാറി പഴയ പോലെ തന്നെ ഓൺലൈൻ സബ്മിഷനിലോട്ടൊക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഒരു മൊഡ്യൂളിൽ നിന്നുള്ള എല്ലാ അസൈൻമെന്റ് ടെസ്റ്റുകളും, അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഹോംവർക്കായിട്ട് തന്നിട്ടുള്ള പ്രോബ്ലംസ്,
നോട്ടിൽ എഴുതിയത് മതി, വേറെ സെപ്പറേറ്റ് പേപ്പറിലും കാര്യങ്ങളും എഴുതിയതാണ് നോട്ടിൽ എഴുതിയത്. അത് ഒരു മൊഡ്യൂളിലുള്ളതെല്ലാം, ഫസ്റ്റ് മൊഡ്യൂളിലുള്ളതെല്ലാം കൂടി അസൈൻമെന്റ് വണ്ണ്, സെക്കൻഡ് മൊഡ്യൂളിലുള്ളതെല്ലാം കൂടി അസൈൻമെന്റ് ടു, തേർഡ് മൊഡ്യൂളിലുള്ളതെല്ലാം കൂടി അസൈൻമെന്റ് ത്രീ. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൂന്ന് അസൈൻമെന്റുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ മൂന്ന് അസൈൻമെന്റിൽ നിന്നും ബെസ്റ്റ് ടു ആണ് നിങ്ങൾക്ക് ഇന്റേണലി കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്രത്തോളം ഇന്റേണലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എസ് ഫൈവിന്റെ ബാക്കി പകുതി എക്സാമിന് ഇന്റേണൽ വെച്ചിട്ടാണ് അവരെ ഫൈനൽ റിസൾട്ടുകൾ വരുന്നത്. അപ്പൊ ചിലപ്പോൾ ഇനിയിപ്പോ നിങ്ങൾക്ക് എസ് ത്രീ എസ് ഫോർ ഒക്കെ എക്സാം ഇല്ല എന്നുണ്ടെങ്കിൽ പക്ക ഇന്റേണൽ വെച്ചിട്ടായിരിക്കും. അപ്പൊ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെ ഇന്റേണലിന്റെ ഇത് അസൈൻമെന്റ് ടെസ്റ്റുകൾ ഇപ്പൊ തന്നതല്ല, നേരത്തെ തന്നതാണ്, കുറെ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാം, പറയുന്ന സമയത്ത് ഇനി അത് ഇരുന്ന് എഴുതാൻ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഞാൻ സമയം തരും, ആ സമയത്തിനുള്ളിൽ അത് സബ്മിറ്റ് ചെയ്യാം. ഒരു അസൈൻമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പങ്ക്ച്വാലിറ്റി ആണ്, ടൈമിന് അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് അത് ലേറ്റ് ആയിട്ട് വെറുതെ ന്യായങ്ങൾ പറഞ്ഞ് ലേറ്റ് ആക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ കുറഞ്ഞ സമയം ഓരോ മൊഡ്യൂൾ വൈസ് തരാം. നിങ്ങൾക്ക് ഇനി അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഒരു മൊഡ്യൂൾ തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ഈ ഒരാഴ്ച സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളതാണ്, അസൈൻമെന്റുകൾ ചെയ്യാനുള്ളതും അത് സബ്മിറ്റ് ചെയ്യാനുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ആ ടൈമിലാണ് ഇത്തരം ടാസ്കുകൾ തരിക, ആ സമയത്ത് സബ്മിറ്റ് ചെയ്യുക. ഒരു മൂന്നര എന്ന് പറയുന്ന ഒരു സമയമുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ അത് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഗൂഗിൾ ക്ലാസ്സുമാണ് ഓട്ടോമാറ്റിക് ആണ്, അല്ല ലേറ്റ് എന്ന് അതിൽ കാണിക്കും. ലേറ്റ് എന്ന് അതിൽ കാണിച്ചത് ഒരു മിനിറ്റ് ആയി രണ്ട് മിനിറ്റ് ആയി കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് കുറയും. ഓക്കെ, പിന്നെ ഇതൊന്നും തീരെ ശ്രദ്ധിക്കാതെ ഇതൊന്നും ഒരു അസൈൻമെന്റ് ഒന്നും സബ്മിറ്റ് ചെയ്യാത്ത ആളുകളുണ്ട്, അവരോട് പറയാനുള്ളത് സീറോ എന്ന് പറഞ്ഞ വാല്യൂ അത് അതുപോലെ ഇടും, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മാർക്ക് പ്രൊവൈഡ് ചെയ്യാനൊന്നും ശ്രമിക്കൂല. അതെല്ലാവരോടും എടുത്ത് കോമൺ ആയിട്ട് എടുത്ത തീരുമാനമാണ്. കാരണം നമുക്ക് അത് പ്യുവർലി ഇന്റേണൽ ബേസിസ് ആകുമ്പോൾ വാരിക്കൂരി അങ്ങനെ വെറുതെ മാർക്കിട്ട് തരാൻ പറ്റില്ല. ഓക്കെ, എക്സ്റ്റേണലും കൂടെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാക്കും, പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് റൂളുകൾ ഉള്ളതാണ്, അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അത് പോകും. ഓക്കെ, കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അനാവശ്യമായിട്ട് എന്ത് ചെയ്യരുത്, വേറെ ഒരാളുടെ പേപ്പറൊക്കെ എടുത്ത് സബ്മിറ്റ് ചെയ്യാനും ശ്രമിക്കരുത്. നമുക്കത് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾ വിചാരിക്കും അത് മനസ്സിലാവില്ല എന്നൊക്കെ, ഈസി ആയിട്ട് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ഇതൊന്നും കൂടുതൽ പറയണമെങ്കിൽ ചെറിയ കുട്ടികളൊന്നല്ല, വേറൊരാളുടെ പേപ്പർ എടുത്ത് സബ്മിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കും. ഓക്കെ ഓക്കെ, പിന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ അതിൻ്റെ ഫലം ഉണ്ടാവുക, അത് സീറോ മാർക്ക് തന്നെയാണ് രണ്ടുപേർക്കും ഉണ്ടാവുക. ആരതാണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ല ആരാണോ സബ്മിറ്റ് ചെയ്ത് രണ്ടുപേർക്കും. ഓക്കെ, അപ്പൊ അതൊന്നും ശ്രമിക്കരുത്, വേറൊരാളുടെ പേപ്പർ നോട്ട്ബുക്ക് എടുത്തിട്ട് ഒന്ന് സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല, എല്ലാം കൂടെ ഒരു പേപ്പർ വിൻഡോയിൽ നമുക്ക് കാണുമ്പോൾ അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്ലോഡ് ചെയ്യാൻ, കാരണം ചില മൊബൈലിൽ സ്റ്റോറേജ് ഒന്നും ഇല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം വർക്ക് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അത്ര എക്സ്ട്രീം കേസിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പേഴ്സണലി വാട്സപ്പ് ചെയ്യാൻ മതി. പക്ഷെ അങ്ങനെ ചെയ്യും, പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ മാർക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അതായത് ഇത് വാല്യൂ ചെയ്യുന്ന സമയത്ത് മാർക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം, കാരണം മറന്നുപോകും ചിലപ്പോൾ. ഓക്കെ, കാരണം ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് വേറൊരു പേരായിരിക്കും, മെയിൽ ഐ ഡി ആണ്, അവിടെ പേര് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ മാർക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തന്നെ ബോധവടാണ്. പിന്നീട് പറയാനുള്ളത്, ഓക്കെ, നമ്മളെ പുതിയ ക്ലാസ് റൂം ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടാവും, അതിൽ നോക്കാം. ഇനി ഇത്ര തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പഴയ പോലെ തന്നെ കൂടുതൽ കണക്റ്റഡ് ആവുക, പരസ്പരം എല്ലാവരും ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നവർ ചോദിക്കുക. എല്ലാവരും മാക്സിമം ഇത് ഡൗട്ട് ഇല്ലാണ്ടിരിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഷുവറാണ്. എന്തായാലും ഇത് അത്യാവശ്യം നല്ലൊരു കുറച്ച് കോർ ആയിട്ടുള്ള സബ്ജക്റ്റാണ്, കുറച്ചൊക്കെ കൺസെപ്റ്റുവൽ വൈസ് ഉള്ള സബ്ജക്റ്റാണ്. ഡൗട്ടുകൾ ഉണ്ടാവും, ഡൗട്ടുകൾ ഇല്ലാത്തവരത് നോക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെറിയ രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് ഇങ്ങനെ ടാക്കിൾ ചെയ്ത് പോകാൻ പറ്റും. അതല്ല എല്ലാം കൂടെ അവസാനത്തേക്ക് വെക്കണേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മാക്സിമം ഈ കോളേജ് ടൈമിൽ തന്നെ പഴയ പോലെ കോളേജിൽ പോകുന്ന അതേ രീതി തന്നെ നിങ്ങളിത് നോക്കുക. അതായത് രാവിലെ ഒരു 9:30 to 3:30 ആണ് നിങ്ങൾക്ക് സെഷൻസ് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ അതിനുള്ളിൽ തന്നെ ഇരുന്ന് മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു കോളേജിൽ പോകുന്ന പോലെ തന്നെ വീട്ടിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക.
പറ്റാത്തവരുണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എന്നാലും മാക്സിമം അതിന് ശ്രമിക്കും. ഓക്കെ, എനിവേ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.